ഇത്തരത്തിൽ പേര് മാറ്റുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഇന്ത്യ എന്ന പേരും അടിമത്തത്തിന്റെ പ്രതീകമാണെന്നും ഭാരത് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പേര് മാറ്റണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഡൽഹിയിലെ വ്യവസായിയായ നമഹ എന്ന ആളാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ ഭാരത് എന്നും അഭിസംബോധന ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഹർജിക്കാരൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഹർജി ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് വിടാൻ കഴിയുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു തുടർന്ന് ഹർജി തള്ളുകയായിരുന്നു ഇന്ത്യക്ക എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് ഉണ്ടായതെന്നും ഇതിന് രാജ്യവുമായി ഒരു ബന്ധവുമില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ചരിത്രാതീത കാലം മുതൽ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനോട് ചേർന്ന് കിടക്കുകയാണെന്നും ഭാരത് എന്ന് പുനർനാമകരണം ചെയ്യുമ്പോൾ രാജ്യത്തെ പൗരന്മാർക്ക് കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നുള്ള മോചനം പൂർണ്ണമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വരും തലമുറയ്ക്ക് ഇംഗ്ലീഷിൽ നിന്നും കടമെടുത്ത പേരിനേക്കാൾ നമ്മുടെ സ്വന്തം ഭാഷയിലുള്ള രാജനാമം കൂടുതൽ അഭിമാനകരമായിരിക്കുമെന്നും ഹർജിയിലൂടെ നമഹ കോടതിയെ അറിയിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകരുടെ ലക്ഷ്യം സാർത്ഥകമാകണമെങ്കിൽ ഭാരതം എന്ന പേരിലേക്ക് മാറണമെന്നും ഹർജിയിൽ പരാമർശമുണ്ട് എന്നാൽ സുപ്രീം കോടതി ഹർജി തീർപ്പാക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിലും സമാനമായ ഒരു ആവശ്യം സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിരുന്നു അന്നും കോടതി ഹർജി തള്ളുകയായിരുന്നു ഭരണഘടനയുടെ രൂപീകരണ വേളയിൽ വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഇന്ത്യൻ ഭരണഘടന രണ്ട് പേരുകളും അംഗീകരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിനു മുൻപ് ബ്രിട്ടീഷ് രേഖകളിൽ ഹിന്ദുസ്ഥാൻ എന്ന പേരാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ നിരവധി പേർ ഈ പേരിനെ എതിർത്തിരുന്നു ലോകം മുഴുവൻ നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത് ഇന്ത്യ എന്ന പേരിലാണെന്നും അതിനാൽ ആ പേര് സ്വീകരിക്കണമെന്നും സമിതി അധ്യക്ഷനായ ഡോക്ടർ ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടു ഒടുവിൽ ഭരണഘടനയുടെ അനുച്ഛേദം ഒന്ന് സബ്ക്ലോസ് ഒന്നിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയുണ്ടായി ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നിരവധി പണ്ഡിതന്മാരും രാജ്യതന്ത്രജ്ഞരും ഉൾക്കൊള്ളുന്ന ഭരണഘടനാ സമിതിയിൽ പോലും രാജ്യത്തിനിടയേണ്ട പേരിനെ ചൊല്ലി ഇത്രയും പൊല്ലാപ്പുണ്ടായെങ്കിൽ അത് ഇനിയെങ്കിലും തീർപ്പാക്കേണ്ടതല്ലേ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന പഴയ ചൊല്ലിന് ഒരുപാട് മറുപടികളാണ് ഈ ഹർജിയിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കുന്നത് ഭാരത് എന്ന പേര് മാത്രം നിലനിർത്തണം എന്നതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം അത്യന്താപേക്ഷിതമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സമയത്ത് രാജ്യത്തിന്റെ പേരിനെ ചൊല്ലി ഒരു പുതിയ തർക്കത്തിന് ഇത് കാരണമാകുമോ പേര് മാറുമ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ ന്യൂസ് ഡെസ്ക് ട്രൂ ടി ക്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ